പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും കാത്തിരിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് ശ്യാം. മാത്രവുമല്ല, ഓരോ നിമിഷവും കഴിയുമ്പോൾ പുതിയ മാറ്റങ്ങളാണ് ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത് എന്നുള്ള കാര്യവും അയാൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ ഇരുവരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ശ്യാം ഇതേ തുടർന്ന് ശ്രുതിയെ ചെന്ന് കാണണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ്. ഇതേ സമയം ആകാശാകട്ടെ പ്രീതിയെ കണ്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷത്തിൽ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. പക്ഷേ വീട്ടിൽ തിരിച്ചെത്തുന്ന അശ്വിനെയും ആകാശിനെയും അഞ്ചില് കൈയോടെ പിടികൂടുന്നു. എന്തിനാണ്, എന്താണ് നിങ്ങൾ ചെയ്യാൻ പോയത് എന്നും എന്ത് ഉദ്ദേശിച്ചിട്ടാണ് വരുന്നത് എന്നും ചോദിച്ചതിനെ തുടർന്ന് മറുപടി പറയാൻ സാധിക്കാതെ ഞെട്ടിപ്പോകുന്ന അശ്വിൻ ബാച്ചിലർ പാർട്ടിയുടെ കാര്യത്തിന് വേണ്ടി പോയതാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കാര്യം അഞ്ജലിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അഞ്ജലി കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇതേ സമയം ഈ നീക്കമെല്ലാം ശ്യാമറിയാൻ ഇടയാകുന്നു. ഇതോടെ ശ്യാമിൻ്റെ ടെമ്പർ തെറ്റിയിരിക്കുകയാണ്. ശ്രുതി എന്നിൽ നിന്ന് അകന്നു പോവുകയാണ്. ഇനിയും ഞാൻ പ്രതികരിച്ചില്ല എങ്കിൽ ഒരിക്കലും ശ്രുതിയെ എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയില്ല. ശ്രുതിയില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും അവൾക്ക് വേണ്ടി പൊരുതാനും ഞാൻ തയ്യാറാണ്. അതിന് ഞാൻ അവളെ സ്വന്തമാക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ശ്യാം ഇതേ തുടർന്ന് ശ്രുതിയെ കാണുന്നതിനായി ശ്രുതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നാൽ വീടിനുള്ളിലേക്ക് കയറാൻ സാധിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ശ്യാം. മാത്രവുമല്ല, ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യവും ഓർക്കുന്ന ശ്യാം ഇനി എങ്ങനെയാണ് ഒരു അവസരം ലഭിക്കുക എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിലാകട്ടെ, ശ്രുതി തന്നെ കാണുന്നതിനായി അശ്വിൻ വന്നതും അശ്വിൻ കാരണം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളുമെല്ലാം ആലോചിക്കുകയാണ്. അശ്വിനുമായി എന്തോ ഒരു കണക്ഷൻ തനിക്കുണ്ട് എന്ന് ശ്രുതി ഇതേ തുടർന്ന് മനസ്സിലാക്കുകയും അശ്വിൻ തൻ്റെ മനസ്സ് കീഴടക്കിയോ എന്നുള്ള സംശയത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. ഇതേ സമയം അവിടേക്ക് കടന്നു വരുന്ന പ്രീതി എന്ത് ആലോചിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് തൻ്റെ സഹോദരിയോട്. ഇതോടെ ഉത്തരം പറയാൻ സാധിക്കാതെ നിൽക്കുന്ന ശ്രുതി, ഒന്നുമില്ല ചേച്ചി, ഞാൻ ഓരോ കാര്യങ്ങൾ വെറുതെ ആലോചിച്ചതാണ് എന്ന് പറയുകയും എത്ര പെട്ടെന്നാണ് സമയം കടന്നുപോയത് അല്ലേ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ആകാശ് സാർ വളരെ നല്ലവനാണ് എന്നും ചേച്ചിയെ പൊന്നുപോലെ നോക്കും എന്നുള്ള കാര്യവും തനിക്ക് അറിയാമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇതിനെല്ലാം കാരണം നീയും അശ്വിനുമാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് പ്രീതി. അശ്വിൻ തനിക്ക് ചെയ്തു തന്ന ഉപകാരം ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അശ്വിൻ്റെ കാര്യത്തിൽ തനിക്കും അഭിമാനമുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് ശ്രുതി. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.